നല്ല മധുരമാണ് ഇതിന്. തെങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ചക്കരക്കുട എന്ന് പറയുന്ന ഒരു സാധനം ഇരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതുമയാർന്ന ഒരു വീഡിയോ ബ്ലോഗുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തെങ്ങിൽ നിന്ന് ചക്കരക്കുടം എടുക്കുന്ന ഒരു വീഡിയോ ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത്. വലിയധികം കായ്ഫലമൊന്നും ഇല്ലാത്തൊരു തെങ്ങാണിത്. ഇത് വെട്ടിയിട്ടിട്ടാണ് നമ്മൾ ആ ചക്കരക്കുടം എങ്ങനെയാണ് അതിൻ്റെ അതിൽ നിന്ന് എടുക്കുന്നത് അതെല്ലാം കാട്ടിത്തരാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ വിപിനീട്ടിക്കനും നമ്മുടെ എൻ്റെ ക്ലാസ്മേറ്റായ ജോസ് ചാവിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ജോസ് ചാവിയുടെ കയ്യിൽ ഇതുണ്ടോ? മെഷീൻ വാളൊക്കെ ആയിട്ടാണ് ജോസ് ചാവി രാവിലെ നമ്മളെ എടുത്തപ്പോൾ തെങ്ങൊക്കെ മുറിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ചക്കരക്കുടം വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ തെങ്ങൊന്ന് വെട്ടാൻ പോകും. അപ്പോൾ ഇവിടെ ഒരു പശു ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റിക്കെട്ടിയാലോ? അതിനെ മാറ്റി അങ്ങോട്ട് കെട്ടിയാലേ. അപ്പോൾ നമ്മുടെ ഈ ഫീൽഡൊക്കെ എല്ലാം റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഈ തെങ്ങ് വെട്ടാനായിട്ട് പോവുകയാണ്. ജോസേ, തെങ്ങ് അങ്ങ് വെട്ടേക്കാം? തീർച്ചയായിട്ടും തകർത്തേക്കാം. തെങ്ങ് നമ്മൾ മറിച്ചിട്ടു. ഈ തെങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ചക്കരക്കുട എന്ന് പറയുന്ന ഒരു സാധനം ഇരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചെല്ലാം ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. ഇതാണ് ചക്കരക്കുട എന്ന് പറയുന്നത്. നല്ല മധുരമുള്ള ഒരു സാധനമാണ്. തേങ്ങ മുളച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു പൊങ്ങില്ലേ, ആ പൊങ്ങിൻ്റെ അതേ ടേസ്റ്റാണ്.
ഇതാണ് ചക്കരക്കുട എന്ന് പറയുന്ന ഫൈനൽ സാധനം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ചക്കരക്കുട ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് നമ്മള് ഇവൻ തിന്നു കേട്ടോ. ആക്രാന്തം മൂത്തത് എനിക്ക് തിന്നാൻ പറ്റില്ല ഇവരൊക്കെയാണ്. ഇതൊരു കരിക്കിന്റെ അതേ ഒരു ടേസ്റ്റ് ആണ്, നല്ല മധുരമുണ്ട്, നല്ല ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടിട്ട് ആരും തെങ്ങ് വെട്ടാനൊന്നും പോയേക്കരുത് കേട്ടോ. പല കായ്ഫലം ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും തെങ്ങുകൾ വെട്ടാൻ ശ്രമിക്കുക, ഇല്ല വെട്ടി കളയുന്ന സമയത്ത്. ഗസ്റ്റ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ അതാ ചെറുപ്പത്തില് നമ്മുടെ പറമ്പ് തെങ്ങ് വെട്ടിയപ്പം അവരെടുത്തതാണ്. രണ്ട് നമുക്ക് കഴിച്ചിട്ടുണ്ട്, വെട്ടി ആദ്യമായിട്ട് കഴിക്കുന്നു. അങ്ങനെ സാധനം കിട്ടാനില്ല, തെങ്ങപ്പോഴും വെട്ടുന്നില്ല, അതാണ് ഏറ്റവും പ്രശ്നം. അങ്ങനെ ഈ തെങ്ങ് വെട്ടിക്കളയുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ എടുക്കാവുള്ളൂ. പിന്നെ എടുക്കാനും ഭയങ്കര പണിയുണ്ട്. ഇതുപോലെ മെഷീൻ വേളാണ് പെട്ടെന്ന് എടുത്തു തരും, അതാണ്. അല്ലാതെ വെട്ടിപ്പറിച്ചെടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ടൈം എടുക്കും, ആരും മെനക്കെടാറില്ല. അപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ. നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അതിൻ്റെ അകത്തുള്ള ശരിക്കും ഒരു കൂമ്പാണ് ഇത്, അതാണ് ഇത്ര നല്ല മധുരം ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഇതിനെയൊക്കെ ചക്കരക്കുട എന്നാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ പറയുന്നത്? നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ ആൾക്കാരൊക്കെ തെങ്ങിൻ്റെ ഇതാണ് ചക്കരക്കുടം. ചില നാട്ടിൽ കൂമ്പെടുക്കുക എന്ന് പറയും. നമ്മളിവിടെ കൂടുതലായിട്ട് ചക്കരക്കുടം തിന്നിട്ടുണ്ടോ? ഇല്ല ചക്കരക്കുടം കഴിക്കാം, ഇല്ല ചക്കരക്കുടമെന്നാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. പക്ഷെ ചക്കരയുടെ കളറൊന്നുമല്ല, ചക്കരയുടെ കളറൊന്നുമല്ല. ഇതുപോലെ തന്നെ പുതുമയാർന്ന വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. എങ്ങനെയാണ് ചക്കരക്കുടം തെങ്ങിൽ നിന്ന് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ പുതുമയാർന്ന വീഡിയോകളുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.